ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോയാണ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടൊരു ഹോം മെയ്ഡ് അലോവേറ ജെല്ല് തയ്യാറാക്കിയെടുക്കാവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലേ, നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അലോവേറ ജെല്ല്. അതിനായിട്ടന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു കറ്റാർവാഴ ചെടിയിൽ നിന്ന് നമുക്ക് നല്ലൊരു തണ്ട് നോക്കി നമുക്ക് മുറിച്ചെടുക്കാം. വീട്ടിലില്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിലൊരു പ്ലാന്റെങ്കിലും അലോവേറയുടെ ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, മുറിച്ചെടുത്ത ഭാഗത്തു നിന്ന് ഒരു മഞ്ഞ കളറിൽ ഒരു കറ ഇതുപോലെ ഒലിച്ചു വരുന്നുണ്ട്. ആ കറ അത്ര നല്ലതല്ല, അത് നമുക്ക് സ്കിന്നിനും ഹെയറിനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അലർജിക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, എപ്പോൾ അലോവേറ എന്താവശ്യത്തിന് വേണ്ടി നമ്മൾ മുറിച്ചാലും ഇതുപോലെ ഈ കറ കളയാൻ വേണ്ടി ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ കുറച്ച് നേരം എവിടെയെങ്കിലും ഇങ്ങനെ കുത്തിച്ചാരി ഒന്ന് വെച്ചേക്കാം. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ അത് പൊക്കോളും. എന്നിട്ടൊരു 15 മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം ഞാനിതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കറയുടെ അംശമൊക്കെ കാണും, അതുകൊണ്ട് എല്ലാ പാർട്സിലുള്ള കറ പോകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ പറയത്തില്ല, ഈ അലോവേറ തേക്കുമ്പോൾ സ്കിന്നിനൊക്കെ ചെറിയ ഇറിറ്റേഷൻ തോന്നും, അത് ഈ കറയുടെയാണ്. ഈ കറ എടുത്ത് കളയുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധ ഇറിറ്റേഷനൊക്കെ പിന്നെ ഉണ്ടാവില്ല. ഒരു 2 തവണ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് നമുക്കൊന്ന് വാഷ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം കറയും അതിലുള്ള മണ്ണും എല്ലാം പോയി നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗ്രീൻ കളറിലെ തോട് ചെത്തി കളഞ്ഞിട്ട് ആ ഫ്ലഷ് മാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ജെല്ല് മാത്രം നമ്മളൊരു കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ എടുത്ത് വെക്കണം. എന്നിട്ടിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അലോവേറയുടെ ജ്യൂസ് നന്നായിട്ട് തന്നെ കിട്ടും. നമ്മൾ അടിച്ചെടുക്കുമ്പം ആ ഗ്രീൻ കളറിലെ ആ തൊലി എല്ലാം വേണ്ടി കളഞ്ഞിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എല്ലാ മെഡിക്കൽ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകൾ. നമുക്കിതിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മുടിയുടെയും സ്കിന്നിൻ്റെയൊക്കെ ഹെൽത്തിന് ഒരുപാട് തന്നെ നല്ലതാണ് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ച് നാളും കൂടെ നമുക്ക് കേടാകാതെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ അലോവേറ ജെല്ലിന് സാധാരണ അലോവേറ ജെല്ലിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല, ഇതിന് അത്രയും തിക്നെസ് ഇല്ല. അതിനകത്ത് വേറെ പല കെമിക്കൽസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു തിക്നെസ് കിട്ടുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ട് നാച്ചുറലായിട്ട് ഒരു കെമിക്കലും ആഡ് ചെയ്യാതെ തന്നെ തയ്യാറാക്കിയതാണ് ഇത്. ഇതിനൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കേടാവാതെ 2 ആഴ്ചയോളം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് സ്കിന്നിലോ ഹെയറിലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളതെടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഫ്രഷായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.